ഹായ് ദോസ്ത് നമസ്കാര് നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വേഴ്ചാവേളയിൽ കാമസൂത്രയിൽ പറയുന്ന പൊസിഷനുകൾ എത്രമാത്രം പ്രായോഗികമാണ്? ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ കോത്താരി ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ലൈംഗികതയെക്കുറിച്ചുള്ള വർദ്ധിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളികൾ പലതരം പൊസിഷനുകൾ പരീക്ഷിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ബന്ധപ്പെടാം എന്നതിനെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഡോക്ടർ കോത്താരി പറയുന്നത്, സ്ത്രീകൾക്കിടയിൽ ഏറ്റവും പ്രിയങ്കരമായ പൊസിഷനുകളാണ് റിയർ എൻട്രി പൊസിഷൻ, അതുപോലെ ഫീമെയിൽ സുപ്പീരിയർ പൊസിഷൻ എന്നിവ. അദ്ദേഹം റിസർച്ച് ചെയ്ത ഏകദേശം 3000 സ്ത്രീകളിൽ 75% പേരും ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷനായി ചൂണ്ടിക്കാണിച്ചത് ഫീമെയിൽ സുപ്പീരിയർ പൊസിഷനാണ്. സാധാരണഗതിയിലുള്ള മിഷണറി പൊസിഷനിൽ പുരുഷനാണ് സ്ത്രീകൾക്ക് മുഖാമുഖമായി മുകളിലെങ്കിൽ, ഫീമെയിൽ സുപ്പീരിയർ പൊസിഷനിൽ സ്ത്രീയാണ് പുരുഷന് മുകളിൽ വരുന്നത്. ഈ പൊസിഷനിൽ ചലനങ്ങൾ സ്ത്രീയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവർക്ക് ഏറ്റവും ഉത്തേജനം ലഭിക്കുന്ന, കൂടുതൽ സുഖം ലഭിക്കുന്ന രീതിയിൽ സംഭവത്തിൻ്റെ രീതി മാറ്റിയെടുക്കാം പറ്റുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. തന്നെയുമല്ല, സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തം കൂട്ടുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കിടപ്പറയിൽ പുതുമയും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇത്. റിയർ എൻട്രി അഥവാ ഡോഗി പൊസിഷനിൽ പിറകുവശത്തു കൂടിയായിരിക്കും പുരുഷൻ സ്ത്രീയുടെ യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുന്നത്. ഈ പൊസിഷനിൽ കൂടുതൽ ആവേശവും സുഖവും ലഭിക്കാറുണ്ടെന്ന് പല സ്ത്രീകളും അദ്ദേഹത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി. പല പൊസിഷനുകളും രതിസുഖം കൂട്ടണം എന്ന ആവശ്യത്തിനപ്പുറം പങ്കാളിയുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രതി വൈകൃതമാകുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. സംഭവം എന്നാൽ, ഇരു പങ്കാളികൾക്കും തുല്യ പങ്കാളിത്തവും തുല്യമായി സംതൃപ്തിക്ക് അവകാശവുമുള്ള ലൈംഗിക ബന്ധമാണ്. മറ്റൊരാളെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിർബന്ധമായി വേഴ്ചയ്ക്ക് ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ രതി വൈകൃതം. ഇവിടെ ലൈംഗിക ബന്ധം സുഖകരമായ അനുഭൂതി ആകുന്നില്ല. പരസ്പര ധാരണയോടുകൂടി ഇണകൾ ചെയ്യുന്നതൊന്നും ലൈംഗിക വീഴ്ചയിൽ വൈകൃതമായി നമുക്ക് പരിഗണിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹോമോസെക്സ്വാലിറ്റിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതാണ്. ഹോമോസെക്സ്വാലിറ്റി നമ്മുടെ സമൂഹത്തിൽ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെയുള്ള ഒരു സംഗതി തന്നെയാണത്. ജനിതകമായ തകരാറുകളാണ് ഒരാളെ ഹോമോസെക്ഷ്വൽ ആക്കുന്നത്. ഡോക്ടർ കോത്താരിയുടെ അഭിപ്രായത്തിൽ ഹോമോസെക്ഷ്വൽ ആയ ഒരാൾ അയാളുടെ ലൈംഗിക താല്പര്യം സ്വന്തം ഇഷ്ടപ്രകാരം തൃപ്തിപ്പെടുത്തുന്നതാണ് നല്ലത്. അത്തരം ആളുകളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കേണ്ടി വരുന്നത് തീർത്തും ദാരുണമായ ഒരവസ്ഥയാണ്. സാധാരണക്കാരെ പോലെ തന്നെ സമൂഹം അവരെ കാണണം എന്ന് വെച്ച് ഇന്നത്തെ കാലത്ത് മീഡിയ ചെയ്യുന്നതുപോലെ ഹോമോസെക്സ്വാലിറ്റിയെ ഗ്ലാമറൈസ് ചെയ്ത് കച്ചവടമാക്കരുത്. പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ പൊതുവെ ലൈംഗിക താല്പര്യം കൂടുതൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പൊതുവെ സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ലൈംഗിക താല്പര്യം തോന്നും, എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഈ സ്വഭാവം കുറവാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ്. പുരുഷന്മാർ ജന്മന പോളി ഇറോട്ടിക് ആണ്. സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ശാരീരികമായ ആകർഷകത്വമാണ് പുരുഷന്മാർക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ സ്ത്രീകളും ഇക്കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. തങ്ങളെ ആകർഷിക്കുന്ന പുരുഷന്മാരെ സങ്കല്പിച്ച് സ്വയംഭോഗം ചെയ്യാറുണ്ടെന്ന് പല സ്ത്രീകളും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്നത്തെ സ്ത്രീകൾ ഭർത്താവും കുട്ടികളും മാത്രമായി ഒതുങ്ങാതെ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി പല പുരുഷന്മാരോട് ധാരാളം ഇടപഴകുന്നവരാണ്. അതുപോലെ പല പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും ധാരാളമുണ്ട്. സാധാരണഗതിയിൽ ലൈംഗിക ജീവിതം താറുമാറാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നത്, 4S ചേർന്ന വലിയൊരു എസ്സിനെ നശിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ആദ്യത്തെ എസ് ആണ് സ്കോച്ച്, അതായത് മദ്യപാനം. രണ്ടാമത്തേത് സ്ട്രെസ്. മൂന്നാമതായി ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം. നാലാമതായി സ്മോക്കിംഗ് അല്ലെങ്കിൽ പൂവലി. ഈ നാലും ചേർന്ന് അഞ്ചാമത്തെ വലിയ എസ്സായ സെക്സിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മദ്യം കഴിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധം കൂടുതൽ ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ വിസ്തീകരണം ഇപ്രകാരമാണ്. ചെറിയ തോതിൽ മദ്യം കഴിക്കുന്നത് ഉത്കണ്ഠ അകറ്റാനും മൂഡ് റിലാക്സ് ചെയ്യാനും ഒരുപക്ഷെ ചില ആൾക്കാരെ കുറഞ്ഞ തോതിലെങ്കിലും വളരെ കുറച്ച് സമയത്തേക്ക് ഉപകരിച്ചേക്കാം. അതുവഴി ബന്ധപ്പെടൽ കുറച്ചുകൂടി ആവേശഭരിതമായി തോന്നാം ആദ്യകാലങ്ങളിൽ. എന്നാൽ അമിതമായ മദ്യപാനം അല്ലെങ്കിൽ വർഷങ്ങളായി തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പതുക്കെ പതുക്കെ ഉദ്ധാരണശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിമൂർച്ച
അനുഭവിക്കാനുള്ള ശേഷിയും ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരികയും ചെയ്യും. അതായത് അനുഭവപ്പെടാത്ത ഒരവസ്ഥയുണ്ടാകും. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ മദ്യം ആഗ്രഹത്തെ ആളിക്കെത്തിക്കും, പക്ഷേ പ്രകടനം തളർത്തും. ഗർഭകാലത്ത് ലൈംഗിക ബന്ധം സുരക്ഷിതമാണോ? സാധാരണഗതിയിൽ ഗർഭകാലത്ത് ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അബോർഷൻ നടന്നിട്ടുള്ളവരാണെങ്കിൽ ആദ്യത്തെ 3 മാസം ബന്ധപ്പെടരുത്. അതുപോലെ ബന്ധപ്പെടുന്ന സമയത്ത് ബ്ലീഡിങ് വേദന ഉണ്ടെങ്കിൽ സംഭവം തീർത്തുമരുത്. മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഉള്ള സ്ത്രീകൾക്ക് സ്വയംഭോഗം വഴിയോ ബദനരീതി വഴിയോ പോലും രതിമൂർച്ച ഉണ്ടാകരുത്. കാരണം ഗർഭാശയത്തിൻ്റെ സങ്കോച വികാസം സാധാരണ സംഭവത്തെക്കാളും അധികമായിരിക്കും മറ്റു രണ്ടിലും. പുരുഷ ലിംഗാവയവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാണ്: യോനിയുടെ സാധാരണ നീളം 6 ഇഞ്ചാണ്. അതിൽ പുറംഭാഗത്തുള്ള 2 ഇഞ്ച് ഭാഗത്ത് മാത്രമാണ് സംവേദനക്ഷമതയുള്ളത്. സ്ത്രീയെ ഉണർത്താനും ഉത്തേജിപ്പിക്കാനും പുരുഷൻ ശ്രമിക്കേണ്ടതും ഈ ഭാഗത്താണ്. 2 ഇഞ്ചോ അതിലധികമോ വലിപ്പമുള്ള പുരുഷ ലൈംഗിക അവയവത്തിന് സ്ത്രീയെ സുഖിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും സാധിക്കും. വലിപ്പത്തിനേക്കാളും സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പുരുഷൻ ഉപയോഗിക്കുന്ന മുറകളാണ് ലൈംഗിക ബന്ധത്തിൽ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. പോർണോഗ്രാഫി ലൈംഗിക ജീവിതത്തിന് മാറ്റുകൂട്ടുമോ? പോർണോഗ്രാഫി ബിസിനസ്സിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഇരുവശത്തും മുനകളുള്ള വാളുപോലെയാണ് യഥാർത്ഥത്തിൽ നീലചിത്രങ്ങള്. വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരാൾക്ക് നീലചിത്രങ്ങൾ ലൈംഗികമായി ഉത്തേജനം വർദ്ധിപ്പിക്കാനും ആവേശം കൂട്ടാനും ഉപകരിക്കും. ഒരു സെക്സ് ടോണിക്കിൻ്റെ ഫലവും കൈവരും. പക്ഷേ വിവരമില്ലാത്ത ഒരാൾ അവയവങ്ങളുമായി താരതമ്യ പഠനം നടത്തി നിരാശയിൽ വീഴാനും ഇത് വഴിവെക്കാറുണ്ട്. സർജൻ്റെ കയ്യിലെ കത്തിക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും, പക്ഷേ കൊലയാളിയുടെ കയ്യിലാണ് കത്തിയെങ്കിൽ ജീവൻ എടുക്കും. അതുപോലെയാണ് നീല ചിത്രങ്ങൾ. ഇന്ത്യയിലെ പുരുഷന്മാർക്ക് പൊതുവെ വലിപ്പമേറിയ സ്ഥലങ്ങളോടാണോ അതോ വലിപ്പം കുറഞ്ഞ സ്ഥലങ്ങളോടാണോ പ്രതിപത്തി എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: പൊതുവെ ഇന്ത്യയിൽ പുരുഷന്മാർക്ക് വലിയ സ്ഥലങ്ങളോടാണ് ഇഷ്ടം, പക്ഷേ ചെറിയ മാരടമാണ് ഉത്തേജനത്തിന് നല്ലത്. കാരണം വലിയ സ്ഥലങ്ങളിൽ നാഡീ പടലങ്ങളുടെ അഗ്രങ്ങൾ പടർന്നു കിടക്കുന്നു, പക്ഷേ ചെറിയ സ്ഥലങ്ങൾ തുലിയോടടുത്ത് കേന്ദ്രീകരിച്ചിരിക്കും. ഇത് കാരണം ചെറിയ സ്ഥലങ്ങളുള്ള സ്ത്രീകൾക്ക് താരതമ്യേന വേഗം ഉത്തേജനം ലഭിക്കുന്നു. അതേസമയം പുരുഷന് ഉത്തേജനത്തിന് സഹായകമാകുന്നത് വലിയ സ്ഥലങ്ങളാണ്. ലൈംഗിക ടോയ്സ് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ? ലൈംഗിക ടോയ്സിൻ്റെ ഉപയോഗം ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. എങ്കിലും രഹസ്യമായി വിൽക്കുന്ന പല കടകളും ഇന്ത്യയിൽ ഉണ്ട്. കാമസൂത്രയിൽ വാത്സ്യായനൻ പറയുന്നത്, ഒരു പുരുഷന് ഇണയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ സ്വയംഭോഗം വഴിയോ വദനരതി വഴിയോ ലൈംഗിക ടോയ്സ് ഉപയോഗിച്ചോ അയാൾക്ക് അവളെ തൃപ്തിപ്പെടുത്താവുന്നതാണ്. അപദ്രവ്യ എന്നാണ് ലൈംഗിക ടോയ്സുകളെ വാത്സ്യായനൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലോഹം കൊണ്ടും ആനക്കൊമ്പ് കൊണ്ടും തടി കൊണ്ടും തീർത്ത കൃത്രിമ പുരുഷ ലൈംഗിക അവയവങ്ങൾ അന്ന് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത്രേ. ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ വിവാഹപൂർവ്വ ബന്ധം വളരെ സാധാരണമാവുകയാണല്ലോ. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം പണ്ടും നിലവിലുണ്ടായിരുന്നു, ഇന്നും നിലവിലുണ്ട്, നാളെയും ഉണ്ടാകും. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ കർണൻ, വേദവ്യാസം പലരുമുണ്ട് അവിഹിത ബന്ധത്തിൽ നിന്നും ഉടലെടുത്തവർ. ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് മീഡിയകളും പുസ്തകങ്ങളും ചെറുപ്പക്കാർക്ക് ലൈംഗികതയെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവിനേക്കാൾ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വെളിവാക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വഴിപ്പെട്ട ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നത് എങ്ങനെ തടയാം? നല്ല ഭക്ഷണക്രമവും ജീവിതരീതിയും കാരണം കുട്ടികൾ യൗവനത്തിലെത്തുന്ന പ്രായം മുമ്പത്തെ അപേക്ഷിച്ച് വളരെ നേരത്തെയായി. കുട്ടികൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകലിന് നിയന്ത്രണം ഏർപ്പെടുത്തി അവർക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ശരിയായ വഴി. അപ്പോൾ ഈ സെഷനെ ഇവർക്ക് ഉപകാരപ്പെടുമെന്ന് വരുന്നു. ശുക്രിയ. ഫിർമിലെങ്കി, ബൈ. Si tu t'arrêtes avant, c'est quelque chose.